വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3-ാം ക്ലാസ്സിലെ താങ്ക് ഗോഡ് എന്ന പാഠമാണ്. നമുക്ക് ആ പാഠമൊന്ന് പഠിച്ചാലോ? ലെറ്റ് അസ് റീഡ്. നമുക്കൊന്ന് വായിക്കാം. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കലേ, ഒരു കാലത്ത്, ദർ വാസ് എ ഫാർമർ ഹൂ ലൈക്ഡ് ഫ്രൂട്ട്സ്. ദർ വാസ് എ ഫാർമർ, ഒരു കർഷകനുണ്ടായിരുന്നു. ഹൂ ലൈക്ഡ് ഫ്രൂട്ട്സ്, അദ്ദേഹം എന്തായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്? ഫ്രൂട്ട്സൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ദർ വാസ് എ ഫാർമർ ഹൂ ലൈക്ഡ് ഫ്രൂട്ട്സ്, പഴങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫാർമർ ഉണ്ടായിരുന്നു, ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. സോ ഹീ ഡിസൈഡഡ് ടു ഗ്രോ ഫ്രൂട്ട്സ് ഓൺ ഹിസ് ലാൻഡ്. എന്താ അദ്ദേഹം ചെയ്തത്? ഹീ ഡിസൈഡഡ്, അദ്ദേഹം തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ടു ഗ്രോ ഫ്രൂട്ട്സ് ഓൺ ഹിസ് ലാൻഡ്, തൻ്റെ ഭൂമിയിൽ പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ഹി ഡിസൈഡ് ടു ഗ്രോ ഫ്രൂട്ട്സ്, പഴങ്ങൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. ഓൺ ഹിസ് ലാൻഡ്, തൻ്റെ ഭൂമിയിൽ. ഹി വർക്ക്ഡ് ഹാർഡ്, അദ്ദേഹം നന്നായി അധ്വാനിച്ചു. ഹി വർക്ക്ഡ് ഹാർഡ് ടു ഗ്രോ എ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, പല വൈവിധ്യമാർന്ന വ്യത്യസ്തതയുള്ള ഫ്രൂട്ട്സൊക്കെ കൃഷി ചെയ്യാൻ അദ്ദേഹം പ്രയത്നിച്ചു. ഹി വർക്ക്ഡ് ഹാർഡ് ടു ഗ്രോ എ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്. എ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കൃഷി ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അതാ, വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് കെയർ, വെറുതെ അല്ല, വിത്ത് ഹാർഡ് വർക്ക്, വളരെ നന്നായിട്ട് പ്രയത്നിച്ചുകൊണ്ട്, ആൻഡ് കെയർ, വളരെ ശ്രദ്ധയോടെ, വിത്ത് ഹാർഡ് വർക്ക് ആൻഡ് കെയർ, നല്ല ഇതായിട്ട് കഷ്ടപ്പെട്ട് നല്ല ശ്രദ്ധയോടെ. ദി ട്രീസ് ഗ്രൂ വെൽ, മരങ്ങളൊക്കെ നന്നായിട്ട് വളർന്നു. ഹീ ടുക്ക് സ്പെഷ്യൽ കെയർ ടു ഗ്രോ ഗ്രേപ്സ് ആൻഡ് വാട്ടർമിലൻസ്, അദ്ദേഹം പ്രത്യേക ശ്രദ്ധിച്ചു. ഹീ ടുക്ക് സ്പെഷ്യൽ കെയർ, പ്രത്യേക ശ്രദ്ധ കൊടുത്തു. എന്തിനാ? ടു ഗ്രോ ഗ്രേപ്സ്, ഗ്രേപ്സൊക്കെ വളർത്താൻ്റെ, മുന്തിരി വളർത്താൻ അദ്ദേഹം ഒത്തിരി ശ്രദ്ധിച്ചു. ആൻഡ് വാട്ടർമിലൻസ്, അതുപോലെ തന്നെ വാട്ടർമെലൻ, എന്താ വാട്ടർമെലൻ? വാട്ടർമെലൻസ് എന്നാൽ തണ്ണിമത്തങ്ങ, തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു. ഇൻ എ സ്മോൾ കോർണർ ഓഫ് ഹിസ് ഫാം, തൻ്റെ ഫാമിൻ്റെ, തൻ്റെ കൃഷിയിടത്തിൻ്റെ ഒരു ഭാഗത്ത്, ഒരു മൂലയ്ക്ക് തണ്ണിമത്തനും മുന്തിരിയും അദ്ദേഹം കൃഷി ചെയ്തു. അതിന് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ഹീ ടുക്ക് സ്പെഷ്യൽ കെയർ, പ്രത്യേക ശ്രദ്ധ കൊടുത്തു. ടു ഗ്രോ ഗ്രേപ്സ്, മുന്തിരി വളർത്താനായിട്ട്. ആൻഡ് വാട്ടർമെലൻസ്, അതുപോലെ തന്നെ തണ്ണിമത്തം വളർത്താനായിട്ട്. ഇൻ എ സ്മോൾ കോർണർ ഓഫ് ഹിസ് ഫാം, തൻ്റെ ഫാമിൻ്റെ, തൻ്റെ കൃഷിയിടത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഇതൊക്കെ വളർത്താൻ അദ്ദേഹം തീരുമാനിച്ചു. വെൻ ദ ഫ്രൂട്ട്സ് വെയർ ഓൾ റൈപ്പ്, ഈ പഴങ്ങളൊക്കെ എല്ലാം പാകമായപ്പോഴേ, റൈപ്പ് മീൻസ് പാകമാകുക. വെൻ ദ ഫ്രൂട്ട്സ് വെയർ ഓൾ റൈപ്പ്, എല്ലാ പഴങ്ങളും ഒക്കെ പാകമായ സമയത്തെ, ആൻഡ് റെഡി ടു ബി ഈറ്റൺ, അതെല്ലാം കഴിക്കാനുള്ള പാകമാകുന്ന സമയത്ത്, ദ ഫാർമർ ഡിസൈഡഡ് ടു ഗിഫ്റ്റ് ദ ബെസ്റ്റ് ഫ്രൂട്ട്സ് ടു ദ കിങ്. ഫാർമർ തീരുമാനിച്ചു. ഹി ഡിസൈഡഡ് ടു ഗിഫ്റ്റ് ദ ബെസ്റ്റ് ഫ്രൂട്ട് ടു ദ കിങ്, അതിലേറ്റവും നല്ല ഫ്രൂട്ടൊക്കെ രാജാവിന് കൊടുക്കാമെന്ന്, രാജാവിൽ നിന്ന് സമ്മാനിക്കാമെന്ന് തീരുമാനിച്ചു. ഗിഫ്റ്റ് മീൻസ് സമ്മാനം കൊടുക്കുക. ഹി ഡിസൈഡഡ് ടു ഗിഫ്റ്റ് ദ ബെസ്റ്റ് ഫ്രൂട്ട് ടു ദ കിങ്, രാജാവിന് ഏറ്റവും നല്ല ഫ്രൂട്ടൊന്ന് സമ്മാനിക്കാമെന്ന് തീരുമാനിച്ചു. ദെൻ ഹിസ് വൈഫ് സെഡ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പോൾ പറഞ്ഞു. ദെൻ ഹിസ് വൈഫ് സെഡ്, അന്നേരം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ദിസ് ഇയർ ദ ബെസ്റ്റ് ഫ്രൂട്ട് ഓൺ അവർ ഫാം ആർ ദ വാട്ടർമെലൻസ് ആൻഡ് ദ ഗ്രേപ്സ്. ഈ വർഷം ദ ബെസ്റ്റ് ഫ്രൂട്ട്സ് ഓൺ അവർ ഫാം, നമ്മുടെ ഫാമിൽ ഏറ്റവും നല്ല ഫ്രൂട്ട്, നമ്മുടെ കൃഷിയിടത്തിൽ ഏറ്റവും നല്ല ഫ്രൂട്ട് എന്ന് പറയുന്നത് ആർ ദ വാട്ടർമെലൻസ് ആൻഡ് ഗ്രേപ്സ്, തണ്ണിമത്തനും മുന്തിരിയുമാണ് ഏറ്റവും നല്ല പഴങ്ങൾ. ദ ഫാർമർ തോട്ട് അബൌട്ട് ഇറ്റ് ആൻഡ് സെഡ്, ഫാർമർ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, സിൻസ് ഇറ്റ് ഈസ് എ ലോങ് ജേർണി ടു ദ പാലസ്, സിൻസ് ഇറ്റ് ഈസ് എ ലോങ് ജേർണി ടു ദ പാലസ്, പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് പോകാൻ ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്. ജേർണി മീൻസ് യാത്ര. ഐ ഷാൾ ടേക്ക് ദ ഗ്രേപ്സ്, ഞാൻ എന്തുകൊണ്ടുപോകും? ഐ ഷാൾ ടേക്ക് ദ ഗ്രേപ്സ്, ഞാൻ മുന്തിരിങ്ങ കൊണ്ടുപോകും. ഗ്രേപ്സ് മീൻസ് മുന്തിരി, ഞാൻ മുന്തിരിങ്ങ കൊണ്ടുപോവേ. ആസ് വാട്ടർമെലൻസ് ആർ ടു ഹെവി, കാരണം വാട്ടർമെലൻസ് ഒക്കെ ഒത്തിരി തൂക്കമുള്ളതല്ല, ഒത്തിരി ഭാരമുള്ളതല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? ഐ ഷാൾ ടേക്ക് ദ ഗ്രേപ്സ് ആസ് വാട്ടർമെലൻസ് ആർ ടു ഹെവി, വാട്ടർമെലൻസ് വളരെ ഭാരമുള്ളതുകൊണ്ട് മുന്തിരിങ്ങ കൊണ്ടുപോകാമെന്ന് വെച്ചു. സോ ഹീ പുട്ട് ദ ബഞ്ചസ് ഓഫ് ഗ്രേപ്സ് ഇൻ എ ബാസ്ക്കറ്റ്, അദ്ദേഹം എന്ത് ചെയ്തു? ഹീ പുട്ട് ബഞ്ചസ് ഓഫ് ഗ്രേപ്സ് ഇൻ എ ബാസ്ക്കറ്റ്, മുന്തിരിക്കുലകളൊക്കെ ഒരു ബാസ്ക്കറ്റിൽ വെച്ചു, ഒരു കുട്ടയിൽ വെച്ചു. ആൻഡ് വാക്ക് ടു ദ കിങ്സ് പാലസ്, എന്നിട്ടോ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്നു.
വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ദി ഫാർമർ റീച്ച് ദ പാലസ്. ഈ കർഷകനെ, ഹി റീച്ച് ദ പാലസ്, അദ്ദേഹം കൊട്ടാരത്തിൽ ചെന്നു. ഹി ടോൾഡ് ദ പാലസ് ഗാർഡ് ദാറ്റ് ഹി ഹാഡ് ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ ദ കിങ്. അദ്ദേഹം എന്ത് ചെയ്തു? ഹി ടോൾഡ് ദ പാലസ് ഗാർഡ്, അദ്ദേഹം കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനോട് പറഞ്ഞു. ഗാർഡ് പാറാവുകാരൻ, കാവൽ നിൽക്കുന്നയാൾ. ഹി ടോൾഡ് ദ പാലസ് ഗാർഡ്, അദ്ദേഹം ആ പാറാവുകാരനോട് പറഞ്ഞു, ദാറ്റ് ഹി ഹാഡ് ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ ദ കിങ്, തൻ രാജാവിനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഹി ഹാഡ് ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ ദി കിങ്, രാജാവിനൊരു നല്ല സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ദി പാലസ് ഗാർഡ് ദെൻ ടുക്ക് ഹിം ടു റോയൽ ഗാർഡൻ. പാലസ് ഗാർഡ്, ആ പാറാവുകാരനുണ്ടല്ലോ, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയത്? ടു ദ റോയൽ ഗാർഡൻ, രാജാവിൻ്റെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. ദ ഫാർമർ സോ ദ കിങ് പ്ലേയിങ് വിത്ത് ദ പ്രിൻസസ്. അവിടെ രാജകുമാരിയായിട്ട് അവിടെ ഇരുന്ന് എന്തോ കളികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് രാജാവ്. രാജകുമാരിയെ സന്തോഷിപ്പിക്കുകയാണ്. സോ ഹി ക്വയറ്റ്ലി കെപ്റ്റ് ദ ബാസ്കറ്റ് ഫുൾ ഓഫ് ഗ്രെയ്ൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ആൻഡ് സാറ്റ് ഡൗൺ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹി ക്വയറ്റ്ലി കെപ്റ്റ് ദ ബാസ്കറ്റ് ഫുൾ ഓഫ് ഗ്രെയ്ൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. മുന്തിരിങ്ങാക്കുല നിറച്ച ആ ബാസ്കറ്റിൻ്റെ രാജാവിൻ്റെ മുന്നിൽ വെച്ചു. ആൻഡ് സാറ്റ് ഡൗൺ, എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു, രാജാവിൻ്റെ മുന്നിൽ അങ്ങിരുന്നു. വെൻ ദ കിങ് സാറ്റ് ഡൗൺ ടു റെസ്റ്റ്, രാജാവ് വിശ്രമിക്കാനായി ഇരുന്ന നേരം. ദി ഗാർഡ് ബ്രോട്ട് ദ ബാസ്കറ്റ് ഓഫ് ഗ്രേപ്സ് ടു ദ കിങ്, രാജാവിൻ്റെ അടുക്കിലേക്ക്. ദ ഗാർഡ് ബ്രോട്ട്, രാജാവ് എൻ്റെ അടുക്കിലേക്ക് ഗാർഡ് കൊണ്ടുവന്നു. എന്താ കൊണ്ടുവന്നത്? ദ ബാസ്കറ്റ് ഓഫ് ഗ്രേപ്സ്, ആ മുന്തിരി കുട്ട കൊണ്ടുവന്നു അല്ലേ. ബാസ്കറ്റ് ഓഫ് ഗ്രേപ്സ്, മുന്തിരിങ്ങ നിറച്ച കുട്ട കൊണ്ടുവന്നു. ടു ദ കിങ്, രാജാവിൻ്റെ അടുത്തേക്ക്. ദ ഗാഡ് ബ്രോഡ് ദ ബാസ്കറ്റ് ഓഫ് ഗ്രേപ്സ് ടു ദ കിങ്, രാജാവിൻ്റെ അടുക്കിലേക്ക് ആ പാറാവുകാരനാ മുന്തിരിങ്ങ നിറച്ച കുട്ടയുമായിട്ട് ചെന്നു. ദ ഗാഡ് പോയിൻറ്റഡ് ടു ദ ഫാർമർ, രാജാവ് കൃഷിക്കാരനെ ചൂണ്ടിക്കാട്ടി. ആൻഡ് ടോൾഡ് ദ കിങ്, ഇന്ന് രാജാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദാറ്റ് ദി ഗ്രേപ്സ് വാർ എ ഗിഫ്റ്റ് ഫ്രം ദ ഫാർമർ, ഈ മുന്തിരിങ്ങാക്കി രാജാവിനോട് എന്തിരിക്കുന്ന സമ്മാനമാണെന്ന് പറഞ്ഞു. ദ ഗാഡ് പോയിൻറ്റഡ് ടു ദ ഫാർമർ ആൻഡ് ടോൾഡ് ദ കിങ് ദാറ്റ് ഗ്രേപ്സ് വാർ എ ഗിഫ്റ്റ് ഫ്രം ദ ഫാർമർ, ഈ മുന്തിരിയെല്ലാം അദ്ദേഹം കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു, കൃഷിക്കാരൻ കൊണ്ട് കൊടുത്താണെന്ന് പറഞ്ഞു. ദ കിങ് സോ ദ ഫാർമർ, കൃഷിക്കാരനെ രാജാവ് കണ്ടു. ദ കിങ് സോ, രാജാവ് കണ്ടു. ആരെ കണ്ടത്? ദ ഫാർമർ, ആ കൃഷിക്കാരനെ രാജാവ് കണ്ടു. ദ കിങ് വാസ് സ്റ്റിൽ ഇൻ എ പ്ലേഫുൾ മൂഡ്, രാജാവ് ഇപ്പോഴും ആ പ്ലേഫുൾ മൂഡിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ കളികളിൽ ഏർപ്പെട്ടിരുന്ന മൂഡിൽ തന്നെ എപ്പോഴും നിന്ന്. അദ്ദേഹം എന്ത് ചെയ്തു? ഹി ടുക്ക് എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് ഫ്രം ദ ബാസ്കറ്റ്, അദ്ദേഹം ബാസ്കറ്റിൽ നിന്ന് ഒരു കുല മുന്തിരിങ്ങ എടുത്തു. ഹി പ്ലഗ്ഡ് ഔട്ട് വൺ ഗ്രേപ്പ്, അതിൽ നിന്ന് ഒരു മുന്തിരിങ്ങ പറിച്ചെടുത്തു. ആൻഡ് പോപ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് മൗത്ത്, അത് എൻ്റെ വായിലേക്ക് അങ്ങിട്ടു. ആൻഡ് പോപ്ഡ് ഇറ്റ് ഇൻ ടു ഹിസ് മൗത്ത്, അതിങ്ങനെ പൊട്ടിച്ച് വായിലേക്ക് അങ്ങിട്ടു. ദെൻ ഹി പ്ലഗ്ഡ് അനദർ ഗ്രേപ്പ്, എന്നിട്ട് അടുത്ത മുന്തിരി എടുത്തു. ആൻഡ് ത്രൂ ഇറ്റ് പ്ലേഫുള്ളി അറ്റ് ദ ഫാർമർ, എന്നിട്ടോ ആ മുന്തിരിങ്ങ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് കർഷകൻ്റെ നേരെ വലിച്ചെറിഞ്ഞു. ഹി ത്രൂ ഇറ്റ് അറ്റ് ദ ഫാർമർ, കർഷകൻ്റെ നേരെ എറിഞ്ഞു. വെൻ ദ ഗ്രേപ്പ് ഹിറ്റ് ദ ഫാർമേഴ്സ് ഫോർഗട്ട്സ്, മുന്തിരിങ്ങ എന്ന് കർഷകൻ്റെ നെറ്റി കിട്ടാവേണ്ടത്. ഹി സെഡ്സ് താങ്ക് ഗോഡ്, അദ്ദേഹം പറഞ്ഞു, നന്ദി ദൈവമേ, നന്ദി എന്ന് പറഞ്ഞു. ദി കിങ് വാസ് സർപ്രൈസ്ഡ്, ദി കിങ് വാസ് സർപ്രൈസ്ഡ്, രാജാവിനെ അത്ഭുതമായി. അദ്ദേഹം ഇതെന്താ ഇടപാടെന്ന് വിചാരിച്ചിട്ടേ ഒരു മുന്തിരിങ്ങ എടുത്ത് ഒരു ഏറ് കൊടുത്തു. ദ ഫാർമർ അഗെയിൻ സെഡ്സ്, കൃഷിക്കാരൻ വീണ്ടും പറഞ്ഞു, താങ്ക് ഗോഡ് ഐ ആം ബ്ലെസ്ഡ്, ദൈവമേ നന്ദി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന്. ദി കിങ് ആസ്ക് ദ ഫാർമർ, രാജാവ് കൃഷിക്കാരോട് ചോദിച്ചു, വൈ ആർ യു താങ്കിങ് ഗോഡ് വെൻ ഐ ആം ത്രോവിങ് ഗ്രേപ്സ് അറ്റ് യു, വൈ ആർ യു താങ്കിങ് ഗോഡ്, എന്താ ഇങ്ങനെ ദൈവത്തോട് നന്ദി പറയുന്നത്? എപ്പോഴാ? വെൻ ഐ ആം ത്രോവിങ് ഗ്രേപ്സ് അറ്റ് യു, ഞാൻ നിങ്ങളുടെ നേരെ മുന്തിരിങ്ങ വലിച്ചെറിഞ്ഞപ്പോഴേ. എന്തിനാണ് നിങ്ങളിങ്ങനെ ദൈവത്തോട് നന്ദി പറഞ്ഞത് എന്ന് ചോദിച്ചു. ദ വൈസ് ഫാർമർ റിപ്ലൈഡ് വിത്ത് എ സ്മൈൽ, ആ ബുദ്ധിമാനായ കർഷകൻ റിപ്ലൈഡ് വിത്ത് എ സ്മൈൽ, ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഓ മൈറ്റി കിങ്, ഓ ശക്തനായ രാജാവേ, മൈറ്റി കിങ്, ശക്തനായ രാജാവേ, ഐ ഹാഡ് ഗ്രോൺ ദ ബെസ്റ്റ് ഗ്രേപ്സ് ആൻഡ് വാട്ടർ മെലൺസ് ഓൺ മൈ ഫാം, ഐ ഹാഡ് ഗ്രോൺ ദ ബെസ്റ്റ് ഗ്രേപ്സ്, ഞാൻ കൃഷി ചെയ്ത് എന്തൊക്കെയാണെന്ന് അറിയാമോ?
ബെസ്റ്റ് ഗ്രേപ്സ് നല്ല മുന്തിരിങ്ങയും ആൻഡ് വാട്ടർമെലൺസ് ഓൺ മൈ ഫാം. അതുപോലെ വാട്ടർമെലൺസ് ഓൺ കൃഷി ചെയ്ത് എൻ്റെ ഫാമിൽ തണ്ണിമത്തങ്ങയും മുന്തിരിങ്ങയും ഒക്കെ എൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തത്. ഐ ചോസ് ദ ഗ്രേപ്സ് ടു ഗിഫ്റ്റ് യു. ഞാൻ മുന്തിരിങ്ങയാണ് അങ്ങേക്ക് കൊണ്ടുവരാൻ തിരഞ്ഞെടുത്തത്. ഐ ചോസ് ദ ഗ്രേപ്സ് ടു ഗിഫ്റ്റ് യു. അങ്ങേക്ക് കൊണ്ടുവരാനേ സമ്മാനമായിട്ട് തരാൻ ഞാൻ തിരഞ്ഞെടുത്ത മുന്തിരിങ്ങയാണ്. ഇമാജിൻ ഇഫ് ഐ ഹാഡ് ബ്രോട്ട് വാട്ടർമെലൺസ്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ഞാൻ തണ്ണിമത്തങ്ങകളാണ് കൊണ്ടുവന്നിരുന്നെങ്കിലെന്ന്. ഇൻഡീഡ് ഗോഡ് ഈസ് ഗ്രേറ്റ്. സത്യത്തിൽ ദൈവം മഹത്വമേറിയവനാണ്. നാം ഇപ്പോൾ പഠിച്ച ഈ കഥയെ ഒരു ജാതക കഥയാണ്. ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകളെ. ജേർണി, ജേർണി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ട് ഓഫ് ട്രാവലിംഗ്, യാത്രയാണ് ജേർണി. ഗാർഡ്, കാവൽക്കാരൻ, പാറാവുകാരൻ എന്നൊക്കെയാണ് അർത്ഥം. റോയൽ, രാജകീയമായത്. കിങ്ലി എന്ന് പറയാം, വേറൊരു വാക്കാണ്. മജസ്റ്റിക് എന്നും പറയാം. റോയൽ എന്ന് പറഞ്ഞാൽ കിങ്ലി ഓർ മജസ്റ്റിക്. വൈസ്, ബുദ്ധിയുള്ള. വൈസ് മീൻസ് ബുദ്ധിയുള്ള. സൈറ്റ് വേർഡ്സ്, ഗ്രോ, വളരുക. കെപ്റ്റ്, സൂക്ഷിച്ചു. എഫ് ആർ ഒ എൻ ഡി, ഫ്രഞ്ച്, മുൻഭാഗം. അഗെയിൻ, എ ജി ഐ എൻ, അഗെയിൻ, വീണ്ടും. ലെറ്റ് അസ് തിങ്ക്, നമുക്കൊന്ന് ആലോചിക്കാം. എ ആൻസർ ദ ഫോളോവിങ്, താഴെ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരം പറയുക. വാട്ട് ഡിഡ് ദ ഫാർമർ ഗ്രോ ഓൺ ഹിസ് ഫാം, എന്താണ് കൃഷിക്കാരൻ തൻ്റെ ഫാമിൽ കൃഷി ചെയ്തത്? ആൻസർ, ഉത്തരം ഇതാണ്. ദ ഫാർമർ ഗ്രൂ എ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്. കൃഷിക്കാരൻ പലതരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ കൃഷി ചെയ്ത്. ദ ഫാർമർ ഗ്രൂ എ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ഹിസ് വൈഫ് സേ, എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്? ഹിസ് വൈഫ് സച്ച്, ദിസ് ഇയർ ദ ബെസ്റ്റ് ഫ്രൂട്ട് ഓൺ ദർ ഫാം ആർ വാട്ടർമെലൺസ് ആൻഡ് ഗ്രേപ്സ്. എന്താ പറഞ്ഞത്? ദിസ് ഇയർ ദ ബെസ്റ്റ് ഫ്രൂട്ട്സ് ഓൺ ദർ ഫാം ആർ വാട്ടർമെലൺസ് ആൻഡ് ഗ്രേപ്സ്. അവരുടെ കൃഷിയിടത്തിലെ ഏറ്റവും നല്ല ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് തണ്ണിമത്തങ്ങയും മുന്തിരിയുമാണെന്നാണ് കർഷകൻ്റെ ഭാര്യ പറഞ്ഞത്. മനസ്സിലായോ? വൈ ഡിഡ് ദ ഫാർമർ ഡിസൈഡ് ടു ടേക്ക് ദ ഗ്രേപ്സ്? എന്തുകൊണ്ടാണ് ഗ്രേപ്സ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? കൊട്ടാരത്തിലേക്ക് ഗ്രേപ്സ് കൊണ്ടുപോകാൻ എന്താ തീരുമാനിച്ചതെന്നാണ്. വൈ ഡിഡ് ദ ഫാർമർ ഡിസൈഡ് ടു ടേക്ക് ദ ഗ്രേപ്സ്? എന്തുകൊണ്ടാണ് മുന്തിരിങ്ങ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? ഉത്തരം ഇതാണ്, ദ ഫാർമർ ഡിസൈഡ് ടു ടേക്ക് ദ ഗ്രേപ്സ് ആസ് എ വാട്ടർമെലൺസ് ആർ ടു ഹെവി. ദ ഫാർമർ ഡിസൈഡ് ടു ടേക്ക് ദ ഗ്രേപ്സ് ആസ് ദ വാട്ടർമെലൺസ് ആർ ടു ഹെവി. വാട്ട് ഡിഡ് ദ കിങ് ഡു പ്ലേഫുള്ളി? ദ കിങ് ടുക്ക് എ ഗ്രേപ്പ് ആൻഡ് ത്രൂ ഇറ്റ് പ്ലേഫുള്ളി അറ്റ് ദ ഫാർമർ. ദ കിങ് ടുക്ക് എ ഗ്രേപ്പ്, ഒരു മുന്തിരിങ്ങ എടുത്തു. ആൻഡ് ത്രൂ ഇറ്റ് പ്ലേഫുള്ളി അറ്റ് ദ ഫാർമർ, അത് ഫാർമറിൻ്റെ നേരെ കളിതമാശയോടെ എറിഞ്ഞു. അതാ, ഐ ഡിഡ് ദ ഫാർമർ സേ താങ്ക് ഗോഡ്. ദ ഫാർമർ വാസ് താങ്ക്ഫുൾ ടു ഗോഡ് ആസ് ഹി വാസ് റിലീവ്ഡ് ദാറ്റ് ഹി ചോസ് ഗ്രേപ്സ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർമെലൺ. ബി തിങ്ക് ആൻഡ് സേ, ദ ഫാർമർ ഇൻ ദ സ്റ്റോറി ഗ്രൂ ഫ്രൂട്ട്സ്. വാട്ട് എൽസ് ക്യാൻ എ ഫാർമർ ഡു? ഈ കഥയിലെ ഫാർമർ ഫ്രൂട്ട്സ് ഒക്കെ വളർത്തി. വാട്ട് എൽസ് ക്യാൻ എ ഫാർമർ ഗ്രൂ, വേറെ എന്തൊക്കെ വളർത്താം? ഉത്തരം ഇതാണ്, എ ഫാർമർ ക്യാൻ ഗ്രൂ കോക്കനട്ട്, പാഡി, വെജിറ്റബിൾസ്, പൾസസ് ഓ സീരിയൽസ്. അടുത്തത്, ആർ ദർ വിമൻ ഫാർമേഴ്സ്? ഡു യു നോ എനി? ആർ ദർ വിമൻ ഫാർമേഴ്സ്, സ്ത്രീ ഫാർമേഴ്സ് ഉണ്ടോ? യെസ്, ദർ ആർ വിമൻ ഫാർമേഴ്സ്. ഡു യു നോ എനി? അത് നിങ്ങൾ പറയേണ്ടതാണ്. നിങ്ങൾക്ക് പക്ഷെ വിമൻ ഫാർമേഴ്സിനെ അറിയാവുന്നുണ്ടെങ്കിൽ അറിയാവുന്നറിയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇഫ് യു മീറ്റ് എ ഫാർമർ, വാട്ട് വുഡ് യു സേ ടു ദം? ഒരു ഫാർമറിനെ കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? ഐ വുഡ് സേ താങ്ക്സ് ടു ദ ഫാർമർ ഫോർ ഗ്രോവിങ് സീരിയൽസ്, വെജിറ്റബിൾസ് ആൻഡ് അതർ പ്ലാന്റ്സ് ഫോർ ദി പീപ്പിൾ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.